എഫേസ് ലേഖനം 4:22 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുക. കൊളോസ്യ ലേഖനം 3:10 സമ്പൂർണ ജ്ഞാനം കൊണ്ട് ക്രിസ്താവിന്റെ പ്രതിച്ഛായക്കനുസൃതമായ പുതിയ മനുഷ്യനെ സ്വീകരിക്കുക. അപ്പോൾ രണ്ട് വചനങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ്. ആസക്തികളാൽ കലുഷിതമായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ സ്വഭാവം നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ടതും നീ പ്രയത്നിക്കേണ്ടതുമായ കാര്യം, നിന്നിലെ ഓരോ ദിവസവും ആസക്തികളാൽ കലുഷിതമായ മനുഷ്യൻ അവന്റെ പ്രവണതയുണ്ടോ, അവന്റെ മനോഭാവമുണ്ടോ, അവന്റെ ചിന്തയുണ്ടോ, നീ അതിനെ ഓരോ ദിവസവും ഉരിഞ്ഞു മാറ്റണം. ഈ ഉരിഞ്ഞു മാറ്റുന്ന പ്രക്രിയ നിന്റെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഉരിഞ്ഞു മാറ്റുന്ന പ്രക്രിയ ഉണ്ടായെങ്കിൽ മാത്രമേ സമ്പൂർണമായ ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം, അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നീ ലോകത്തിൽ വെറും ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. നീ ബുദ്ധിയുള്ളവനായിരിക്കാം, അറിവുള്ളവനായിരിക്കാം, കഴിവുള്ളവനായിരിക്കാം, നീ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം അതിലൊന്നുമല്ല കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നിന്റെ അറിവും കഴിവും സാമർഥ്യവും കൊണ്ട് നീ ഒത്തിരിയേറെ കാര്യം ചെയ്തു. പക്ഷേ ആ ചെയ്യുന്നതോടൊപ്പം നീ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിന്റെ വാക്കിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ പെരുമാറ്റത്തിൽ, നിന്റെ വ്യക്തിബന്ധത്തിൽ ആസക്തികളാൽ കലുഷിതമായ മനുഷ്യന്റെ സംസാരമുണ്ടോ? ആസക്തികളാൽ കലുഷിതമായ മനുഷ്യന്റെ പെരുമാറ്റമുണ്ടോ? ആസക്തികളാൽ കലുഷിതമായ ആ പ്രവൃത്തി, അത് നിന്റെ വ്യക്തിബന്ധങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ വചനം ഉറപ്പിക്കുന്നു, ഓരോ ദിവസവും നീ അതിനെ ഉരിഞ്ഞു മാറ്റാൻ തയ്യാറാകണം. നീ അതിനെ പൂർണ്ണമായിട്ടും നിന്റെ സ്വഭാവത്തിന് വിട്ടുകളയാൻ തയ്യാറാകണം. എങ്കിലേ സമ്പൂർണമായ ജ്ഞാനം, ആത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന വ്യക്തിയായി നീ മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി 52 ആഴ്ചകളിലും വർഷത്തിന്റെ മുഴുവൻ ആഴ്ചകളിലും 7 ഭാഷകളിൽ മുടക്കം കൂടാതെ ധ്യാനം നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ദിവാൻ ധ്യാന കേന്ദ്രം. നിങ്ങൾക്കറിയാം, ഈ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളിലെ ധ്യാനം മാത്രമല്ല, ശ്രീ പരസ്നേഹ ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്. മാനസികമായിട്ടുള്ള രോഗികളെ ആജീവനാന്തകാലം സ്നേഹിച്ചു ശുശ്രൂഷിക്കുന്ന കേന്ദ്രം, എയ്ഡ്സ് രോഗികളെ മരണം വരെ ശുശ്രൂഷിച്ച് പരിപാലിക്കുന്ന കേന്ദ്രം, മദ്യത്തിന് അടിമപ്പെട്ടവർക്ക് ട്രീറ്റ്മെന്റും കൌൺസിലിംഗും ധ്യാനവുമൊക്കെ ആയിട്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഡിയഡിഷൻ കേന്ദ്രം, അനാഥരായിട്ടുള്ള കുട്ടികളെ പരിചരിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന, അവർക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള കേന്ദ്രം, അമ്മയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടേതായ കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മാതാപിതാക്കന്മാർക്ക്, അങ്ങനെ തങ്ങളുടെ കുട്ടികളെയും കൊണ്ട് താമസിക്കാൻ പറ്റുന്ന കേന്ദ്രം. ഞാനിത് പറഞ്ഞത് ഈ ശുശ്രൂഷ കേന്ദ്രത്തിലെ അമ്മയും കുഞ്ഞുങ്ങളും താമസിക്കുന്ന സ്ഥലം, ഞങ്ങള് അതിന് സെന്റ് മേരീസ് എന്ന പേരിട്ടിരിക്കുന്നു. ഈ സെന്റ് മേരീസ് ഭവനത്തിൽ വിടുക്കന്മാരായിട്ടുള്ള കുട്ടികളുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഈ സെന്റ് മേരീസ് ഭവനം സന്ദർശിക്കാൻ പോകാറുണ്ട്. സെന്റ് മേരീസ് ഭവനത്തിന്റെ മുറ്റത്ത് ബദാം മരം വെച്ചിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ ചോട്ടിലിരുന്ന് കളിക്കാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ബദാം മരത്തിന്റെ മുകളിൽ പുഴു കയറും.
ഈ പുഴു ഇടയ്ക്ക് ഇതിന്റെ ചുവട്ടിൽ വീട് കിടക്കും. നിങ്ങളുടെ സെന്റ് മേരീസിലുള്ള കൊച്ചുമിടുക്കുമാര് അവര് ഓടിച്ചെന്ന് ഒരു ഈർക്കിലയോ കോലോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ താഴെ വീണ് കിടക്കുന്ന പുഴുവിനെ തോണ്ടി 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 ഒരു കല്ലിന്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് വേറൊരു കല്ലുകൊണ്ട് അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. ചില പിള്ളേര് ഈ പുഴു വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ദേഹത്ത് തുപ്പി ഒഴിക്കും. പിള്ളേര് കുരുത്തം കെട്ട പിള്ളേരായതുകൊണ്ടല്ല, മറിച്ച് ഈ പുഴുവിനെ അവർക്ക് ഇഷ്ടമല്ല. പുഴുവിന് മനസ്സിലായി സെന്റ് മേരീസിലെ പിള്ളേർക്ക് എന്നെ ഇഷ്ടമല്ല, അത് അവരുടെ കുഴപ്പമല്ല, എന്റെ സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുഴുവിന്റെ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ആരുടെ ദേഹത്താണോ ഈ പുഴു കയറുന്നത്, കയറുമ്പോ മുതൽ അയാളുടെ സ്വസ്ഥത കെടുത്തു. മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തുക എന്നുള്ളതാണ് പുഴുവിന്റെ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, പുഴു ആരുടെ ദേഹത്താണ് കയറുന്നത്, കയറുന്ന സമയം മുതൽ ചൊറിച്ചിലുണ്ടാകുന്നുള്ളത്. മറ്റുള്ളവരിൽ ചൊറിച്ചിലുണ്ടാക്കുക എന്നുള്ളതാണ് പുഴുവിന്റെ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തതോ, പുഴുവിന്റെ ദേഹത്ത് നിറച്ച് മുള്ള ആരുടെ ദേഹത്താണോ കയറുന്നത്, ആ കയറുന്ന വ്യക്തിയുടെ ദേഹത്തേക്ക് ആ പുഴുവിന്റെ ദേഹത്തുള്ള മുള്ള് കുത്തിക്കൊള്ളും. മറ്റുള്ളവരിൽ മുള്ളു കൊള്ളിക്കുക എന്നുള്ളതാണ് പുഴുവിന്റെ സ്വഭാവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകതയോ, വളരെ മനോഹരമായിട്ട് നട്ടു വളർത്തിയിരിക്കുന്ന ചെടി, പൂ അല്ലെങ്കിൽ മരം, അതിൽ പുഴു കയറി കഴിഞ്ഞാൽ ആ ചെടിയുടെ ഇലകള്, പൂവിന്റെ എതളുകള് ഇത് തിന്നു തീർക്കും. കാണുന്നത് വെട്ടി വിഴുങ്ങുക എന്നുള്ളതാണ് പുഴുവിന്റെ സ്വഭാവത്തിന്റെ നാലാമത്തെ പ്രത്യേകത. പുഴുവിന് മനസ്സിലായി എന്റെ സ്വഭാവത്തിൽ ഈ പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ ഈ സെന്റ് മേരീസിലെ പിള്ളേരാരും ഇഷ്ടപ്പെടാത്തത്. പിള്ളേരെ നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാനിനി ജീവിച്ചിരിക്കുന്നില്ല എന്ന് കരുതി ഞങ്ങളെ സെന്റ് മേരീസിന്റെ തൊട്ടുപുറയിൽ കൂടെയാണ് റെയിൽവേ ട്രാക്ക് പോകുന്നത്. നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ, അടുത്ത് വരുന്ന ട്രെയിനിന് ഞാൻ തലവെച്ച് ചാവൂട എന്ന് പറഞ്ഞ് പുഴു റെയിൽവേ ട്രാക്ക് അന്വേഷിച്ചു പോയില്ല. പിള്ളേരെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ, എന്നാൽ ഈ ബദാം മരത്തിന്റെ മുകളിൽ തന്നെ ഞാൻ കെട്ടിത്തൂങ്ങി ചാകും എന്ന് പറഞ്ഞ് പുഴു കയർ അന്വേഷിച്ചു പോയില്ല. പുഴുവിന് മനസ്സിലായി എന്റെ സ്വഭാവത്തിൽ ഈ പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ ഈ പിള്ളേർ ഇഷ്ടപ്പെടാത്തത്, എന്റെ ദേഹത്ത് തുപ്പിയൊഴിക്കുന്നത്, എന്നെ കല്ലുകൊണ്ടിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. പുഴു ഒരു തീരുമാനമെടുത്തു, എന്റെ ഈ സ്വഭാവം മാറിക്കിട്ടാതെ ഞാന് ഇനി ഇവിടെ താമസിക്കില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാവോ, അവൻ നേരെ മുമ്പോട്ട് നടന്നു. അപ്പോൾ മുമ്പോട്ട് പോയപ്പോൾ അവനൊരു ബോർഡ് വായിച്ചു, മലയാളം ധ്യാന ഹോൾ. അവന് ആ ധ്യാന ഹോളിൽ ഇരുന്നു. അവിടെ കയറി ചെന്നപ്പോൾ അവിടെയുള്ള മറ്റു കസേരകളൊക്കെ ആൾക്കാരിപ്പുണ്ട്, അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. എന്തു ചെയ്തു, ആരും ഇരിക്കാത്ത ഒരു കസേരയുടെ അടിയിൽ പോയി സൃഷ്ടിയായ പുഴു സൃഷ്ടാവിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ സ്വഭാവത്തിൽ ഈ പ്രത്യേകതയ്ക്ക് ഉണ്ട്, അത് എനിക്കൊന്ന് മാറ്റിത്തരണം. അവൻ ആ ഇരിപ്പങ്ങനെ ഇരുന്നു. അവന്റെ കൂടെ ധ്യാന ഹോളിൽ ഇരുന്ന മറ്റാൾക്കാരൊക്കെ കുറെ വചനം കേട്ട് കഴിയുമ്പോഴേക്കും രാവിലെ കാപ്പുടിക്കാൻ പോകുന്നുണ്ട്. തിരിച്ചു വന്ന് കുറെ വചനം കേട്ട് കഴിയുമ്പോഴേക്കും ഉച്ചക്ക് ചോറുണ്ടാകാൻ പോകുന്നുണ്ട്. വീണ്ടും തിരിച്ചു വന്ന് കുറെ വചനം കേട്ട് കഴിയുമ്പോഴേക്കും 4 മണിക്ക് കാപ്പുടിക്കാൻ പോകുന്നുണ്ട്. വീണ്ടും തിരിച്ചു വന്ന് കുറെ വചനം കേട്ട് കഴിയുമ്പോഴേക്കും രാത്രി അത്താഴത്തിന് പോകുന്നുണ്ട്. ആൾക്കാരിങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പുഴുവിന് യാതൊരു അസ്വസ്ഥ ഉണ്ടായില്ല. പുഴുവിന് തീരുമാനമെടുത്തു, എന്റെ ഈ സ്വഭാവം മാറി കിട്ടുന്നോടും വരെ ഞാൻ പച്ചവെള്ളം കുടിക്കുകയല്ല എന്ന് പറഞ്ഞാൽ പരിപൂർണ ഉപവാസം ധ്യാനം കൂടി പ്രഖ്യാപിച്ചു. നമുക്കറിയാം ആ ഇരിപ്പ് അങ്ങനെ ഇരുന്നപ്പോൾ അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ ഓരോന്നും മാറി, അവന്റെ പേരും മാറി. എഴഞ്ഞഴഞ്ഞു വന്ന പുഴു പറന്ന് പറന്ന് പോകാൻ തക്ക വിധത്തിൽ അവൻ ചിത്രശലഭമായി രൂപാന്തരപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞ സെന്റ് മേരീസിലേ, ഞാൻ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കുന്നത് കാണാം. പൂമ്പാറ്റകൾ പാറി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുഴുവിനെ കണ്ടപ്പോൾ ദേഹത്ത് തുപ്പിയൊഴിക്കുന്ന, കല്ലുകൊണ്ടിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ആ പിള്ളേര് പൂമ്പാറ്റനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പൂമ്പാറ്റനെ പിടിക്കാൻ വേണ്ടി അവന്മാർ പമ്മിച്ചെല്ലും. എന്നിട്ട് എവിടെയെങ്കിലും പൂമ്പാറ്റ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ പമ്മിച്ചെന്ന് പിടിക്കും. ചിലര്
പിടിച്ച് ഉമ്മ വെക്കും. ചിലര് അതിന്റെ വാലയിൽ നൂല് കെട്ടി പറപ്പിച്ചുകൊണ്ട് നടക്കും. പൂമ്പാറ്റനെ അവർക്കൊക്കെ ഇഷ്ടമാണ്. എങ്ങനെ ഈ പൂമ്പാറ്റ പൂമ്പാറ്റയായി? പുഴു രൂപാന്തരീകരണം പ്രാപിച്ച പുഴുവിലെ പഴയ മനുഷ്യനെ, പുഴുവിലെ ആ സ്വഭാവത്തെ, പഴയ സ്വഭാവത്തെ അതിനെ പൂർണ്ണമായും ഉരിഞ്ഞു മാറ്റാൻ തയ്യാറായി. ഉരിഞ്ഞു മാറ്റാൻ തയ്യാറായപ്പോൾ ചിത്രശലഭമായി, മനോഹരിതമുള്ള നിറങ്ങളുള്ള മറ്റുള്ളവരെ ആകർഷിക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നു. നമ്മുടെയൊക്കെ സംസാരത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ചില വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റമുണ്ട്. ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറണം. എന്നിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യന്റെ, മറ്റുള്ളവർ ആഗ്രഹിക്കാത്തതായ, മറ്റുള്ളവർ അംഗീകരിക്കാത്തതായ, മറ്റുള്ളവർക്ക് സന്തോഷം നൽകാത്തതായ ചില ശൈലികൾ, ചില പെരുമാറ്റ രീതികൾ, അത് എന്റെ സ്വഭാവത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം. ഈ എടുത്തു മാറ്റുന്നതിനെയാണ് നവീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. ഈ എടുത്തു മാറ്റുന്നതിനെയാണ് രൂപാന്തരപ്പെടുന്ന അനുഭവം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് യോഹന്നാൻ 2:15-16 തിരുവചനത്തിൽ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ വചനം നമുക്ക് പറഞ്ഞിരുന്നത്, നിങ്ങൾ ലോകത്തെയോ ലോകത്തിന്റെ വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ലോകത്തെയോ ലോകത്തിന്റെ വസ്തുക്കളെയോ, അതിനോടുള്ള ആസക്തിയും ആഗ്രഹവും താല്പര്യവുമാണ് ഒരു മനുഷ്യനിലേക്ക് ലോകസുഖം, പാപസുഖം, ജഡികസുഖം എല്ലാം കടന്നു വരാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് അവിടെ വചനം പറഞ്ഞു തരികയാണ്, 1 യോഹന്നാൻ 2:16. എന്തുകൊണ്ടെന്നാൽ കണ്ണുകളുടെ ആസക്തി, ജഡത്തിന്റെ ആസക്തി, ജീവിതത്തിന്റെ അഹങ്കാരം. അവിടെ യോഹന്നാൻ ശ്ലീഹ വചനത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യം, മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ആസക്തിക്ക് യോഹന്നാൻ ശ്ലീഹ അവിടെ ഉപയോഗിക്കുന്നത് ദുരാശ എന്നാണ്. കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. നിന്റെ ജീവിതത്തെയും സ്വഭാവത്തെയും ബന്ധത്തെയും എല്ലാം പ്രകാശിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി കർത്താവ് നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്ന അവയവം കണ്ണുകളാണ്. പറയാറുണ്ടല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല. കാഴ്ചയുടെ വില കണ്ണില്ലാത്തവർക്കാണ് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന് എത്രമാത്രം വിലയുണ്ടെന്ന്, കാഴ്ചശക്തി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാകുക. അപ്പോൾ കർത്താവിന്റെ വചനം നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. നിന്റെ ശരീരത്തെയും ജീവിതത്തെയും പ്രകാശിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അവയവമായ കണ്ണിലൂടെ ലോകത്തിന്റെയും പാപത്തിന്റെയും തിന്മയുടേതുമായ അവസ്ഥകൾ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇന്ന് പിശാച് ഒരുക്കിയിരിക്കുന്ന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സൂത്രങ്ങൾ ഈ കണ്ണിലൂടെ, കാഴ്ചയിലൂടെ, നോട്ടത്തിലൂടെ തിന്മയുടെ സ്വാധീനം മനുഷ്യന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അനുദിനം ഉപയോഗിക്കുന്നതായ മൊബൈൽ ഫോൺ ആകട്ടെ, ഇന്റർനെറ്റ് ആകട്ടെ, മറ്റ് ആധുനിക ക്രമീകരണങ്ങളാകട്ടെ, അതുവഴിയായിട്ടുള്ള മീഡിയ രംഗങ്ങൾ, ഇതെല്ലാം കൂടുതൽ കൂടുതൽ പുരോഗതിയും വളർച്ചയ്ക്കും എല്ലാം ഉപകരിക്കുന്നു. അത് കൂടുതൽ കൂടുതൽ സഹായകരമാണ്. അതിൽ കൂടുതൽ കൂടുതൽ
നന്മയുടെയും വളർച്ചയുടെയും വശങ്ങളുണ്ട്. എന്നാൽ അതേപോലെ തന്നെ അതിൽ തിന്മയുടേതായ ഒത്തിരിയേറെ കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അനുദിനം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, അത് വിവേകത്തോടും കൃത്യതയോടും കൂടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിലൂടെ തിന്മയുടെ പ്രവൃത്തി സാത്താനുള്ളിലേക്ക് വരും. അപ്പോൾ നീ എന്ത് കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചീത്ത സിനിമകൾ, ചീത്ത സൈറ്റുകൾ, ചീത്ത പുസ്തകങ്ങൾ, ഇതിലൂടെയെല്ലാം കണ്ണിന്റെ ആസക്തി മനുഷ്യനിൽ പാപമായി മനുഷ്യനിലെ ദൈവിക സ്വഭാവങ്ങൾ, ദൈവിക നന്മകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന അവസ്ഥയായി മാറും. നമുക്കറിയാം ഇന്ന് അനേകം യുവതി യുവാക്കന്മാർ ഇത്തരത്തിലുള്ള ചില കാഴ്ച മൂലം ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും യൂട്യൂബിന്റെയുമായ ദുരുപയോഗം മൂലം തെറ്റായ ബന്ധങ്ങളിലേക്കും നാശങ്ങളിലേക്കും പോകുന്ന അവസ്ഥകളുണ്ട്. ഓരോ ദിവസവും അനേകം പേരെ ഇത്തരത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കാത്തതായ അവസ്ഥയിൽ കൗൺസിലിംഗ് സെന്ററുകളിലും അതുപോലെ തന്നെ എന്റെ അടുക്കലും പലരും കുട്ടികളെയും കൊണ്ട് വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്നത് ആസക്തി, കണ്ണിന്റെ ആസക്തി, ഈ ആസക്തി മൂലം കടന്നു വരുന്നതായ പാപത്തിന്റെ അവസ്ഥകൾ, അതിനെ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കണ്ണ് ദുഷിച്ചതെങ്കിലോ, നിന്റെ കാഴ്ച ദുഷിച്ചതെങ്കിലോ, നിന്റെ കാഴ്ച തിന്മയുടെയും പാപത്തിന്റേതുമാണെങ്കിലോ, അതിലൂടെ നിന്റെ ജീവിതം മുഴുവൻ നശിച്ചു പോകും, അന്ധകാരത്തിലാകും എന്ന് കർത്താവിന്റെ വചനം പറയാം. ഊറിയായുടെ ഭാര്യയായ ബർശബ, ഈ ബർശബ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഈ ദാവീദിന്റെ കണ്ണിലൂടെയുള്ള നോട്ടം, ആ ഒരു കാഴ്ച, അത് അയാളെ ജഡികാസക്തിയിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട്. നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിലെ വീഴ്ചയ്ക്ക് അത് കാരണമായിട്ടുണ്ട്. കണ്ണിന്റെ ആസക്തിയാണ് ദാവീദിനെ ആ തെറ്റിലേക്ക്, പാപത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നു ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 13 അധ്യായത്തിൽ, അവിടെ സൂസന്ന എന്ന സുന്ദരിയായ സ്ത്രീ, ഈ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആസക്തി പൂണ്ട രണ്ട് ശ്രേഷ്ഠന്മാര്, ശ്രേഷ്ഠന്മാര് എന്ന് പറഞ്ഞാൽ അവര് ജനത്തെ ഭരിക്കേണ്ടവരും അവർക്ക് ഉപദേശം നൽകേണ്ടവരും അവരെ അവർക്ക് നേരായ വഴികൾ കാണിച്ചു കൊടുക്കേണ്ടവരുമാണ്. ഈ കാണിച്ചു കൊടുക്കേണ്ടവരായ ശ്രേഷ്ഠന്മാർ സൂസന്നയുടെ സൗന്ദര്യത്തിൽ ആസക്തരായി. ദാനിയേലിന്റെ പുസ്തകം 13 അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 13 അധ്യായം അതിന്റെ 8-10 വരെയുള്ള തിരുവചനം, എല്ലാ ദിവസവും അവളെ രണ്ട് ശ്രേഷ്ഠന്മാർ കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവിടുന്നു. അവളോടുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി. ഞാൻ ഈ പറഞ്ഞത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും ആസക്തിയുടെ അടിമത്വം തെറ്റിലേക്ക് പാപത്തിലേക്ക് നയിക്കാൻ കാരണമായി തീർന്നു. അപ്പോൾ ഞാനും നിങ്ങളും ഓരോ ദിവസവും നിന്റെ കാഴ്ച നിന്നെ വളർത്തുന്നതായിരിക്കണം. നിന്റെ കാഴ്ച ആസക്തിയുടേതാകാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് കണ്ണിന്റെ ആസക്തി. ഈ കണ്ണിലൂടെയുള്ള ആസക്തിയെ ജ്ഞാനം കൊണ്ട് കീഴ്പ്പെടുത്തണം. സമ്പൂർണ്ണ ജ്ഞാനം, ഇത് പരിശുദ്ധാത്മാവ് തരുന്ന വലിയ ഒരു ഉണർവാണ്, ഒരു ബോധ്യമാണ്. ഈ ദൈവിക ജ്ഞാനം കൊണ്ട് കണ്ണിലൂടെ വരുന്നതായ ആസക്തിയെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഞാൻ അതിനുവേണ്ടി എത്രമാത്രം പരിശ്രമിക്കുന്നു അതനുസരിച്ചാണ് എനിക്ക് അവിടെ വിജയം വരിക്കാനായിട്ട് സാധിക്കുന്നത്.
കണ്ണിന്റെ ആസക്തി. ഈ ആസക്തി എന്നെ അടിമപ്പെടുത്താൻ പാടില്ല. ഓരോ ആഗ്രഹവും ആഗ്രഹം ആസക്തിയിലേക്ക് നയിക്കും, ആസക്തി അടിമത്തത്തിലേക്ക് നയിക്കും. അപ്പോൾ അതിൽ നിന്ന് വിജയിക്കണം, ഞാൻ എന്ത് ചെയ്യണം? ആസക്തികളെ ആരാധനയാക്കി മാറ്റണം. ആസക്തികളെ ആരാധനയാക്കി മാറ്റിയാൽ അത് അനുഗ്രഹമാവും. എന്നാൽ ആസക്തികളെ ആരാധനയാക്കി മാറ്റുന്നില്ലെങ്കിൽ ആസക്തികൾ എന്നെ അടിമപ്പെടുത്തും, ഈ അടിമത്തം എന്നെ ശിക്ഷയിലേക്ക് നയിക്കും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ജഡത്തിന്റെ ആസക്തി, ശരീരത്തിന്റെ ആസക്തി, ജഡികമായിട്ടുള്ള പ്രവണതകൾ. ജഡികമായിട്ടുള്ള പ്രവണത ഉണ്ടാകുന്നത് ജഡികമായിട്ടുള്ള പ്രവണതയിലേക്ക് നയിക്കുന്ന കാഴ്ചകളും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളുമാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും കർത്താവിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ആരാധന. അപ്പോൾ ജഡത്തിന്റെ ആസക്തി എന്നെ അടിമപ്പെടുത്താതിരിക്കണമെങ്കിൽ ഞാന് ഈ ജഡത്തെ, എന്റെ ശരീരത്തെ, ഇത് ദൈവത്തിന് അർപ്പിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബലിയാണ് എന്ന് മനസ്സിലാക്കണം. അർപ്പിക്കുന്നതാണ് എന്റെ ശരീരത്തിന്റെ ആരാധന എന്ന് പറയുന്നത്. ഞാന് ഈ ശരീരത്തിന്റെ പ്രവണതകളെയും ഇച്ഛകളെയും അതുമൂലം എന്നിൽ ഉണ്ടാക്കുന്നതായ എല്ലാ വിധത്തിലുള്ള ആസക്തികളെ, അതിനെ ഞാൻ ആരാധനയായിട്ട് കർത്താവിന് അർപ്പിക്കണം. ആ അർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബലിയെന്ന്, ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനയെന്ന്, ശ്രേഷ്ഠമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചയെന്ന് കർത്താവിന്റെ വചനം പറയുക. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയമായ നിന്റെ ശരീരത്തെ ആസക്തി കൊണ്ട് നശിപ്പിച്ചാൽ ആ നശിപ്പിക്കുന്നത് നിനക്ക് ശിക്ഷയായി മാറും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ഈ ആലയത്തിൽ ദൈവം വസിക്കുന്നു, എന്റെ ശരീരമാകുന്ന ദൈവത്തിന്റെ വാസസ്ഥലമായ പരിശുദ്ധാത്മാവിന്റെ ആലയമായ ഈ ശരീരത്തെ ഓരോ ദിവസവും ഞാൻ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. ആസക്തി, ജഡത്തിന്റെ ആസക്തി എന്നെ അടിമപ്പെടുത്താനായിട്ട് പാടില്ല. ജഡത്തിന്റേതായ എല്ലാ ആസക്തികളെയും ഞാൻ ആരാധനയായി സമർപ്പിച്ച് എന്റെ ശരീരത്തെ ദൈവത്തിന് ബലിയർപ്പിക്കുവാനുള്ള ആ ബലിപീഠമാക്കി, ബലിയർപ്പിക്കാനുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനയാക്കി ഞാന് അതിനെ മാറ്റണം. പ്രൈസലോ. മൂന്നാമത്തതാണ് ജീവിതത്തിന്റെ ആസക്തി, അല്ലെങ്കിൽ ജീവിതത്തിലെ അഹങ്കാരം. എനിക്ക് എന്ത് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു, ആ കരുതുന്നതിൽ എനിക്ക് അഹങ്കരിക്കാതിരിക്കണമെങ്കിൽ ഞാന് അതിനെ ഉടമസ്ഥനായിട്ട് ദൈവത്തെ കാണണം. ദൈവത്തിന്റെ ഉടമസ്ഥതയുടെ കീഴിൽ ഞാൻ സമർപ്പിക്കണം. എന്റെ ബുദ്ധിയിൽ അഹങ്കരിക്കാതിരിക്കണമെങ്കിൽ എന്റെ ബുദ്ധി ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി എന്റെ ബുദ്ധിയെ ദൈവത്തിന് സമർപ്പിക്കണം. ഞാൻ അറിവിലും കഴിവിലും സമ്പത്തിലും സ്ഥാനത്തിലും അഹങ്കരിക്കാതിരിക്കണമെങ്കിൽ, എന്റെ അധികാരത്തിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കണമെങ്കിൽ ഈ അധികാരം ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കണം. എന്റെ സമ്പത്തിലും പണത്തിലും ഞാൻ അഹങ്കരിക്കാതിരിക്കണമെങ്കിൽ ഈ സമ്പത്തും പണവും ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കണം. ദൈവം തന്ന ഈ സമ്പത്ത്, ദൈവം തന്ന ഈ അറിവ്, ദൈവം തന്ന ഈ കഴിവ് എപ്പം ദൈവം പിൻവലിച്ചാലും ഞാന് വെറും ശൂന്യനായി മാറും. ഇത്രയും നിനക്ക് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കുന്നതിലൂടെയാണ് നീ കൂടുതൽ കൂടുതൽ എളിമയിലേക്ക് വരിക. നിന്റെ ജീവിതം കൂടുതൽ കൂടുതൽ എളിമയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തെ അടിമപ്പെടുത്തുന്ന അഹങ്കാരത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിനക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ അവന്റെ എല്ലാ ചെയ്തികളോടും കൂടി ഉരിഞ്ഞു മാറ്റുക. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറവുള്ള പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പുതിയ മനുഷ്യനെ സ്വീകരിക്കുക. അഹങ്കാരത്തിന്റെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന സാവൂളിനെ കർത്താവ് തട്ടി താഴെയിട്ടു, ബോധ്യം കൊടുത്തു, നിനക്ക് ഇത്രയേ ഉള്ളൂ. ഇതാ അവിടുന്ന് സാവൂളിലെ പഴയ മനുഷ്യനെ പൂർണമായും ഉരിഞ്ഞു മാറ്റുകയാണ്. സാവൂളിലെ പഴയ മനുഷ്യനെ
അവന്റെ എല്ലാ ചെയ്തുകളോടും കൂടി ഉരിഞ്ഞു മാറ്റി പൗലോസായി തീർന്നു. യേശുക്രിസ്തുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടു. പൗലോസ് ലീഹ പറയും, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതിയതിനെല്ലാം ഉച്ചിഷ്ടം പോലെ ഒന്നിനും കൊള്ളാത്തതായിട്ട് തള്ളിക്കളയുക. പൗലോസിലെ സാവൂൾ എന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ജീവിതമെന്നാൽ എനിക്ക് ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ജീവിതമെന്നാൽ ക്രിസ്തു, മരണം നേട്ടം. ഈ മനോഭാവത്തിലേക്ക് കടന്നു വരുന്നതാണ് സമ്പൂർണമായ ജ്ഞാനത്താൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന അനുഭവം. അതിനാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനം ആസക്തികളെ പൂർണ്ണമായും ഉരിഞ്ഞു മാറ്റി ഓരോ ദിവസവും ദൈവീക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി മാറണം. ഈ മാറുന്ന അനുഭവമാണ് എന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ഉയർച്ചയുടെയും അനുഭവം. ഈശോയെ അതെനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. കർത്താവേ, ഇന്നലകളിൽ എന്നിലെ പാപം നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ മനുഷ്യൻ, ജഡത്തിന്റെയോ ധനത്തിന്റെയോ മറ്റ് ഏതെങ്കിലും ഭോഗാസക്തികളെയോ ആസക്തികൾ എന്നിലുണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ ആസക്തി എന്നിലുണ്ടെങ്കിൽ, ഞാൻ എന്തോ ആണ് എന്ന ചിന്തയുടെ ആസക്തി എന്നിലുണ്ടെങ്കിൽ, ജഡത്തിന്റെ ആസക്തികൾ കടന്നുവരുന്ന കാഴ്ചകളോ പുസ്തകങ്ങളോ മറ്റു കാര്യങ്ങളോ കാണുന്ന വായിക്കുന്ന പ്രവണത എന്നിലുണ്ടെങ്കിൽ, അതിനെല്ലാം ഈശോയെ നിന്റെ വചനം കൊണ്ട് കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. എന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. എന്റെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി ഞാൻ മാറുവാൻ, എന്റെ ജീവിതം മാറുവാൻ ഈശോയെ ഇടയാക്കണമേ എന്ന് നമുക്ക് അവിടുത്തെ പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.